പൊതുവെ എല്ലാ സമൂഹത്തിലും ഉണ്ടല്ലോ താടി മുടി നീട്ടിക്കഴിഞ്ഞാൽ എല്ലാം കഞ്ചാവാണ് എന്ന് പറഞ്ഞിരുന്നുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ നാട്ടിലെ ഞാൻ ചെറുപ്പം തൊട്ടേ കണ്ടു വളർന്ന ആൾക്കാരായതുകൊണ്ട് എൻ്റെ നാട്ടിൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷേ വേറൊരു നാട്ടിൽ പോയി കഴിയുമ്പോൾ അന്യഗ്രഹത്തിൽ നിന്ന് ജീവി വരുന്ന പോലെയാണ് എന്നെ കാണാറ്. പക്ഷേ എനിക്കതൊരു വിഷയമല്ല, ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളെ താടിയും മുടിയും വളർത്തി വളർത്തുന്നത്. ഇങ്ങനെ ഈ നീട്ടുന്ന സമയത്തെ സംഭവം കുഴപ്പമില്ല, നൈസാണ്. പക്ഷേ അതായത് കുറച്ച് റിസ്കി ആയിരിക്കില്ല പ്രത്യേകിച്ച് ഇതൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നൊക്കെ. മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ നാച്ചുറൽ ജേർണിയാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് മെയിൻറ്റെനൻസ് അങ്ങനെ ഒന്നുമില്ല. കുളിക്കുക നാച്ചുറൽ ജേർണിയാണ്, മറ്റേ ചെയ്തതല്ല. അല്ലല്ല, 10 വർഷമായിട്ട് ഇങ്ങനെ എൻ്റെ ആയതാണ്, പിന്നെ വെട്ടിയിട്ടില്ല. കുളിക്കാറില്ലേ? കുളിക്കാറുണ്ട്, കുളിച്ചാലും ഉണങ്ങാൻ മാത്രം താമസമാണ്. താടി വളരാണോ അതോ നീട്ടാണോ? താടി വളരാത്തതാണ് വിശ്വസിക്കുന്നത്, കാരണം എല്ലാം എല്ലാം ഇതിലേക്ക് പോവാണ്. അപ്പൊ താടി മൊത്തം മുടിയിലേക്ക് പോവാണ്. മുടിയിലേക്ക് പോവാണ്. പക്ഷെ ഇത് എൻജോയ് ചെയ്യുന്നുണ്ടോ? ഭയങ്കര നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇപ്പം നമ്മളൊരു സദസ്സിലൊക്കെ പോയി കഴിഞ്ഞാല് നാലാള് നോക്കുമല്ലോ നമ്മളെ. അപ്പൊ അത് എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനൊരു കല്യാണത്തിന് പോവുകയാണെങ്കിൽ കല്യാണ ചെറുക്കനും കല്യാണ പെണ്ണിനും ഭയങ്കര ഈസിയാണ്, കാരണം ബാക്കിയുള്ളവരുടെ എല്ലാ ശ്രദ്ധ എന്നെ എൻ്റെ അടുത്തായിരിക്കും, അതുകൊണ്ട് അവർ നല്ല ഫ്രീ ആയിരിക്കും. അപ്പൊ ഞാനാണ് ഏറ്റവും കൂടുതൽ ചമ്മി, അങ്ങനെ ഒരു നടക്കുന്ന ഒരു ഫീല് വരും, വന്നാലും ഒരു പ്രശ്നമില്ല. നാലാളൊക്കെ നോക്കുമ്പോ ആദ്യം ചമ്മലുണ്ടെങ്കിലും പിന്നെ രസമാണ്. ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെ ഒരു ഫീലേ ഇല്ല. എന്റെ മുടി എന്റെ സ്വാതന്ത്ര്യം, ഞാൻ ഇങ്ങനെ നടക്കുന്നു. ഈ പൊതുവെ പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കര ക്രഷ് അടിക്കാം ഈ മുടിയും താടിയൊക്കെ കാണുമ്പോ, അത് അവരൊക്കെ അകറ്റി നിർത്തും. എനിക്ക് അങ്ങനെ ഒന്നും ഫീല് തോന്നിയിട്ടില്ല ഇതുവരെ. ലവർ ഇല്ല, കല്യാണം ഇങ്ങനെ മുടി വളർത്തിക്കൊണ്ട് പെണ്ണ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ December 31 മുടി വെട്ടാൻ പോവാ. ഈ കല്യാണ മാർക്കറ്റില് ഈ മുടിക്കും തടിക്കൊക്കെ ഭയങ്കര പ്രശ്നമാണോ? ഭയങ്കര പ്രശ്നമാണ്. അത് പെണ്ണിന് ചിലപ്പോ ഇഷ്ടപ്പെടും, പക്ഷെ അവരുടെ വീട്ടുകാർക്ക് ഫാമിലി കസിൻസ് അവർക്കൊന്നും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അതുകൊണ്ട് മുടി വെട്ടാനുള്ള തീരുമാനം മുടി വെട്ടുകയാണ്. അതെ, ഒരുപാട് ഇതൊക്കെ പോട്ടെ, ഇപ്പൊ കല്യാണ മാർക്കറ്റ് പോട്ടെ, വീട്ടുകാർ പോട്ടെ, നാട്ടുകാർ പോട്ടെ, ഒക്കെ പോട്ടെ, പക്ഷെ ആരാധകരുണ്ടാവല്ലോ. അത് ബോയ്സ് ആണോ ഗേൾസ് ആണോ കൂടുതൽ? ബോയ്സ് ആണ് കൂടുതൽ. എന്താ അവരെന്തോ പറയാറ്? കാരണം ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത്. പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റാത്ത നമ്മളെ പോലത്തെ ആൾക്കാരാണ്. എല്ലാരെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റാറില്ല, എന്നെ കൊണ്ട് ഇങ്ങനെ പറ്റി. എന്നിട്ട് ഇപ്പൊ ഈ കല്യാണത്തിന് വേണ്ടി ഇത് വെട്ടണമല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. കല്യാണം ഉറപ്പിച്ചോ? കല്യാണം ഉറപ്പിച്ചില്ല, ഇത് കെട്ടിക്കഴിഞ്ഞിട്ട് വേണം നോക്കാൻ. വീട്ടിൽ നിന്ന് പറഞ്ഞ നിർബന്ധമാണോ അതോ? ഇത്രയും നാൾ വീട്ടിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു, ഇപ്പൊ 31 വയസ്സായി. അത് കഴിഞ്ഞപ്പോ വീട്ടുകാർ പറഞ്ഞു ഇനി നമുക്ക് ഇത് ഒന്ന് വെട്ടി നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ സന്തോഷം നോക്കണമല്ലോ, നമ്മുടെ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാനും വിചാരിച്ചു എന്നാ വെട്ടിയേക്കാം, 10 വർഷമായി വെട്ടിയേക്കാന്ന് വിചാരിച്ചു. 10 വർഷമായിട്ട് നീട്ടിയ മുടിയാണ്. അതെ അതെ. ഈ കല്യാണം മാർക്കറ്റിന് വേണ്ടിയിട്ട് തൽക്കാലം മുടി വെട്ടാനുള്ള തീരുമാനമാണ്. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, വീട്ടുകാർ പറഞ്ഞില്ലായിരുന്നു ഞാൻ മുടി വെട്ടാതെ കല്യാണം കഴിക്കാണ്ട് നടന്നേനെ. തൽക്കാലം വെട്ടാൻ തീരുമാനിച്ചു വെട്ടുക. പൊതുവെ ഈ താടിക്കാര് മുടിക്കാര് എന്താ പറയാനുള്ളത്? മീൻസ് ഈ അങ്ങനെ സമൂഹത്തിന്റെ തെറ്റായ ധാരണകളെ കുറിച്ച് എന്താ പറയാ? അതായത് ഈ താടിയും മുടിയും വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഞ്ചാവാന്നുള്ള ഒരു തെറ്റിദ്ധാരണ അത് എല്ലായിടത്തും മാറ്റണം. അത് ചിലവർ മാത്രം, ഇപ്പൊ ഞാൻ എല്ലാവരും തന്നെ പോലീസ് ചെക്കിങ്ങിനൊക്കെ നിർത്തുമ്പോഴും ഞാൻ പറയാറുണ്ട്, ഞാൻ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായി നടക്കുന്നതുകൊണ്ട് എന്നെ എല്ലാവരും ഒബ്സർവ് ചെയ്യും. അപ്പം എന്നെ അല്ല, നോർമലായി നടക്കുന്നവരെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഞാൻ എന്നെ ഇപ്പൊ വെളിയിൽ ഇറങ്ങേണ്ട പോലീസ് ആണെങ്കിലും പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. അപ്പൊ ഞാനാണോ ഇത് ചെയ്യുന്നത് അത് നോർമലായിട്ട് നടക്കുന്ന ആളെ ചിന്തിക്കണം, അവര് ചിന്തിക്കണം. ഒറ്റ കാര്യം കൂടി, അതായത് ഏതായാലും 10 വർഷത്തെ മുടിയും തടിയൊക്കെ വെട്ടാൻ പോവാണല്ലോ, കല്യാണ മാർക്കറ്റിന് വേണ്ടിയിട്ടാണ് വെട്ടാൻ പോകുന്നതും. അപ്പം ഇത് കാണുന്ന ആൾക്കാർ ഇങ്ങനെ ഒരാളെ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മളെ യൂട്യൂബിൽ എന്തായാലും ഒന്ന് അടിയിൽ വന്ന കമന്റ് ഇട്ടിട്ട് അങ്ങ് പോയേക്ക്. കാരണം പേരും സ്ഥലവും കൂടി ഒന്ന് പറഞ്ഞു, എവിടെയാണ് വീട് സ്ഥലം ഒക്കെ ഒന്ന് പറഞ്ഞേക്ക്. എന്റെ വീട് വടക്കഞ്ചേരി പാലക്കുഴി എന്ന് പറയും, പാലക്കാട് ജില്ലയിൽ പാലക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ വീട്. അപ്പം വിവാഹ ടീമിന് പ്രത്യേകിച്ച് മാരേജ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് 10 വർഷം നീട്ടിയ മുടിയും ഒക്കെ വെട്ടാൻ പോകുന്നത്. അപ്പം നല്ല യുവതി ക്ഷണിക്കുന്നു. അപ്പം എന്തായാലും ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം ഷഹദ് റഹ്മാൻ 24 തിരൂർ.